ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പോർക്കിറച്ചി കായി. അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കിലോ ഇറച്ചി, 3 കായ് നേന്ത്രക്കായാണ് നമ്മളെടുത്തിരിക്കുന്നത്. കായ തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സംഭവങ്ങൾ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ കറി വെക്കാനായിട്ട് വേണ്ടത്. എപ്പോഴും വരട്ടാറാണ് പതിവ്, ഇപ്രാവശ്യം ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കാമെന്ന് കരുതി. നല്ല ടേസ്റ്റ് ഉണ്ട് പോർക്കിറച്ചി. ക്ലീൻ ചെയ്ത് വെച്ച് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടു. ഇനി നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച കായ, നേന്ത്രക്കായ ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ടത്. ഇനി വേണ്ട, 1 സ്പൂൺ തന്നെ മതി. അടുത്തത് മുളകും പൊടിയാണ്. മുളക് പൊടി 2.5 സ്പൂൺ ഇടുന്നുണ്ട്. അധികം എരിവില്ലാത്തതാണത്. അടുത്തതായി ഗരം മസാലപ്പൊടി 1 സ്പൂൺ ഇതിലിടുന്നുണ്ട്. വേവുന്നതിൻ്റെ ഒപ്പം ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് അതിൽ വീണ് കിടന്നിരുന്ന കായയുടെ കഷ്ണമാണ്. ഓക്കെ, നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ചതയ്ക്കാം. ആ ചുവന്നുള്ളി നമുക്ക് ഇപ്പോഴും വേണ്ട കേട്ടോ, അവസാനമാണ് വേണ്ടത്. നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർക്കാം. അടുത്തത് പച്ചമുളക്. ചതച്ചത് ചേർക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് വെളുത്തുള്ളി ചതയ്ക്കാനായിട്ടുണ്ട്. അടുത്തത് വെളുത്തുള്ളി ചതയ്ക്കാം. ഇതെല്ലാം ചതച്ച് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് എല്ലാം ഇട്ട് അതങ്ങടെ ഇളക്കുമ്പോഴുണ്ടല്ലോ ആ മണം, ഓ പറയാൻ പറ്റില്ല കേട്ടോ, നല്ല മണമായിരിക്കും. ആ നേരത്ത് ആ വെളിച്ചെണ്ണയും വേപ്പലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ, വാവ് സൂപ്പറാണേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഉപ്പിടുന്നുണ്ട്. ഇത് നമ്മളിതിൽ നാളികേരം അരക്കും ഇനി, അതുകൊണ്ട് ഇത്രയും ഉപ്പിടണത്. കുഴപ്പമില്ല, നിങ്ങൾ ആവശ്യത്തിനിട്ട് പിന്നീട് നോക്കിയിട്ട് ഇട്ടാലും മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1-2 സ്പൂൺ എങ്ങനെ ഒഴിക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ സ്പൂൺ എടുക്കാനായിട്ട് വിട്ടു. 2 സ്പൂണായിരിക്കും അത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നന്നായി ഇളക്കാം. കൈ വെച്ച് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കുക. എന്നിട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം അതിൽ ചേർത്താം. എന്നിട്ട് അടുപ്പത്ത് വെച്ച് 3 വിസില് അടിച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ രണ്ടും ഒപ്പം നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം വേണം. 1/2 മുറി നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് പകുതിയേ വേണ്ടൂ. ഞാൻ ഇതിലാണ് നാളികേരം ചിരകാറ്. പകുതി എടുത്തിട്ടുള്ളൂ, മുഴുവൻ വേണ്ട. പകുതിയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. ഇത്രയാണ് ഞാനെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം
അതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലെല്ലാം അടിച്ച് സെറ്റായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെക്കാം. ഇതേ നാളികേരത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അധികം അങ്ങോട്ട് മാറണ്ട കേട്ടോ, നാളികേരത്തിൻ്റെ കളറ് കുറച്ചൊന്ന് മാറുക വേണ്ടേ. ഇനി നമുക്കതിലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇപ്പോഴാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് ചെറിയ തീയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. എന്നാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് തന്നെ ഞാൻ 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അതെല്ലാം കൂടി അങ്ങനെ ചൂടായിട്ട് അരച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയ തീയിലാണ് കേട്ടോ, വലിയ തീയാക്കരുത്. 1 മിനിറ്റ് ഒന്ന് പൊടികൾ ഇട്ടതിൻ്റെ ശേഷം ഒന്ന് ഇങ്ങനെ ഇളക്കുക വേണ്ടോ. അത് കഴിഞ്ഞ് നമുക്കത് ചൂടാറാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് മിക്സ്. നിങ്ങളെല്ലാവരും ഈ കറി വെച്ച് നോക്കണം. അപ്പത്തിലേക്കും ചപ്പാത്തിയിലേക്കും ചോറിലേക്കായാലും എല്ലാം ചേരും. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. നന്നായി അരഞ്ഞോട്ടെ. ഇനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. വേവ് എന്തായിട്ടുണ്ട്? ഓ സൂപ്പർ, നന്നായിരിക്കുന്നു. നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും കൂടിയിട്ടില്ല. ഓക്കെ ആണ്. നമുക്കിത് വെന്തോ നോക്കണ്ടേ. 1 സ്പൂൺ എടുക്കാം. അതിലെ കായ വെന്തോ നോക്കാം. യന്ത്രക്കായയാണ്, നമ്മളതുകൊണ്ട് ഒപ്പിടാം. ഒരു കുഴപ്പമില്ല, വേവ് കൂടി പോവൊന്നുമില്ല. രണ്ടും ഒപ്പം വെന്തോളും. കായ നന്നായി വെന്തിട്ടുണ്ട്. എറിച്ചി നമുക്കിനി കൈകൊണ്ടൊന്ന് എടുത്ത് നോക്കി നോക്കാം. വെന്തിട്ടുണ്ട്. ഓക്കെ, വേവെല്ലാം കറക്റ്റാണ്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ചേർത്താം. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി നമുക്ക് അടുപ്പത്തേക്ക് ഒന്നുകൂടെ വയ്ക്കാം. അതൊന്നും കൂടി തിളയ്ക്കണം. നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. കറിയെല്ലാം തിളച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് കറി ഇറക്കി വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ ചുവന്നുള്ളി നന്നായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ അത് മൂപ്പിക്കാനായിട്ട് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി മൂക്കുന്നവരെ ഇളക്കാം. കളറെല്ലാം മാറി വരണം. ഇപ്പോൾ അതാ ഉള്ളിയെല്ലാം സെറ്റായിട്ടുണ്ട്, കളറെല്ലാം മാറി. ഇനി ഞാൻ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തണത്. പിന്നെ 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ, നമ്മൾ നേരത്തെ ഇട്ടിരുന്നു. ഇത് ലാസ്റ്റാണ്. ഇതെല്ലാം സെറ്റായി കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് ഒഴിച്ചു. നമ്മുടെ കറി റെഡിയായി കേട്ടോ. നമ്മുടെ കറി സെറ്റായിട്ടുണ്ടേ. സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. പോർക്കിറച്ചി ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ പണി കഴിഞ്ഞു. ദേ ഇരിക്കണു, നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്.
ഇതാണ് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒപ്പത്തിന്റെ കൂടെ ആയാലും ചോറിന്റെ കൂടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. താങ്ക് യു.